To watch this video in English, please click the link given above. Onbadang class il padikkunna ella makkalkkum biology my passion ilekku swagatham. Ente pere Soumya Harikrishna. Nammal ippol padichukondirikkunna chapter improvement in food resources. In scientific management le moonamatha aspect aanu crop protection management. Nammal cropine protect cheyanam. Appo protect cheyanu vacha adine aaro bhishani peduthunnundannu alle. Avade naalu bhishani aanu ullathu. Onnu weeds, randu insects, moonu pest, naalu diseases. വീട് എന്ന് പറഞ്ഞാൽ എന്താണ് കള എന്ന് നമ്മൾ പറയും അതായത് നമ്മൾ വളർത്തുന്ന ക്രോപ്പിൽ വേണ്ട പ്ലാന്റ്സാണ് അതിൻ്റെ ഇടയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് വളർന്നു വരും അവയാണ് പറയുന്നത് വീട് അപ്പോൾ നമ്മൾ ജനിക്കുന്ന അവരെന്താ അവിടെ വളർന്നുകൊണ്ടിരുന്ന കുഴപ്പമൊന്നും അല്ലേ പക്ഷേ അവരെന്ത് ചെയ്യും സ്പേസ് ലൈറ്റ് വാട്ടറിനൊക്കെ വേണ്ടിയിട്ട് ഈ പ്ലാന്റ്സുമായിട്ട് കിടന്നിട്ട് തല്ലു പിടിച്ചിട്ട് അവർ മിടുക്കരാണെങ്കിൽ അവർ കൂടുതൽ സർവൈവ് ചെയ്യും അപ്പോൾ നമ്മുടെ പ്ലാന്റിന് അത് ദോഷമാണ് മാത്രമല്ല അവർ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്സിന് ന്യൂട്രിയൻ്റും കിട്ടില്ല അപ്പോൾ തന്നെ അവ കളകൾ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടുവരുന്നത് സാന്തിയം എന്നുള്ളൊരു പ്ലാന്റാണ് അല്ലെങ്കിൽ കാരഗ്രാസ് എന്ന് പാർത്തീനിയം സൈപ്രീനസ് റോട്ടൻഡസ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കളകൾ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് മാനുവൽ പ്ലക്കിങ് അതായത് സാധാരണ കർഷകരെല്ലാം തന്നെ രാവിലെ തന്നെ അവരുടെ പറമ്പിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിലൊക്കെ പോയിട്ട് ഒന്നും നടക്കുന്ന പതിവുണ്ട് അല്ലെ എല്ലാം നോക്കും അപ്പോൾ അവിടെ വളർന്നു വരുന്ന പ്ലാന്റ്സിനെ കണ്ടാൽ അപ്പോൾ തന്നെ അങ്ങ് പ്ലക്ക് ചെയ്ത് ഓരോ ദിവസവും ചെയ്യുമ്പോൾ അത്ര വലുതായിട്ട് തോന്നില്ല ഓക്കെ ഇനി വലിയ ഹ്യൂജ് ഫാംസ് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്സ് ഒക്കെ ആണെങ്കിൽ മാനുവൽ പ്ലക്കിംഗ് പോസിബിൾ ആവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ വീഡിസൈഡ്സ് അല്ലെങ്കിൽ ഹെർബിസൈഡ്സ് സ്പ്രേ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ആ കെമിക്കൽ ഉണ്ടെങ്കിൽ ഇല്ലയും അപ്പോൾ നമ്മളേക്ക് നമ്മുടെ പ്ലാന്റ് ചത്തുപോലെ ഇല്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വീടിനെ മാത്രം സെലക്റ്റീവ് ആയിട്ട് കില്ല് ചെയ്യുന്ന വീഡ്സ് വീഡ് കില്ലേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കുറച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ക്രോപ്പ് നടുന്നതിന് മുമ്പ് തന്നെ ആ സീഡ് ബെഡ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നന്നായിട്ട് പ്ലോ ചെയ്തിട്ട് സമ്മറിൽ പ്ലോ ചെയ്തിട്ട് അത് കുറച്ച് ദിവസം അങ്ങനെ ഇട്ടേക്കണം അപ്പോൾ ഈ നല്ല പൊരിഞ്ഞ ചൂടല്ലേ പൊരിഞ്ഞ് പൊരി വെയിലെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുകൊണ്ട് ഈ അതിലുള്ള ചില സ്പോസും ചില പ്ലാന്റിൻ്റെ സീഡ്ലിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഉണങ്ങി കരിഞ്ഞങ്ങ് പോകും അതുകൊണ്ട് തന്നെ ഈ വീഡ്സൊക്കെ പിന്നെ വളരാനുള്ള ചാൻസ് കുറവാണ് ഒപ്പം തന്നെ നമുക്ക് ക്രോപ്പ് റൊട്ടേഷനും ഇൻ്റർ ക്രോപ്പിംഗ് പോലെയുള്ള നമ്മുടെ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോഴും വീട് ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് പിന്നെ ഉള്ളതാണ് ഇൻസെക്ട്സും പെസ്റ്റും അത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിലൊരു മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെയാണ് ഇവ പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്നത് മൂന്ന് രീതിയിലാണ് ഒന്ന് ദേ ഈറ്റ് അവേ ദ റൂട്ട് സ്റ്റെം ലീഫ് എക്സെട്ര പ്ലാന്റിൻ്റെ പാർട്സിൽ അവർ ഫീഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അത് തന്നെ ഒരു നാശമാണ് രണ്ടാമത് വരുന്നത് എന്താണ് ദേ സക്ക് ദ സെൽസ് ആപ്പ് അതായത് ഈ ജ്യൂസി ആയിട്ടുള്ള സ്റ്റെമ്മിൽ നിന്നൊക്കെ ആ ജ്യൂസ് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്ലാന്റ് വലിച്ചെടുക്കുന്ന വെള്ളവും അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന മിനറൽസ് എല്ലാം കൂടിയാണ് അത് ഇവരിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ഡ്രൈ ആയി പോയില്ലേ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ എന്ന് വെച്ചാൽ ദേ ബോർ ഇൻ ടു ദ സ്റ്റെം ആൻഡ് ലിവ് ദെയർ അതായത് ഹോളോ ആയിട്ടുള്ള ഇപ്പോൾ സീരിയൽസ് റൈസ് വീറ്റൊക്കെ ആണെങ്കിൽ എൻ്റെ സ്റ്റെം ഹോളോ ആണ് ഇവ അത് തുരന്ന് അകത്ത് കയറി ജീവിക്കും അപ്പോൾ പിന്നെ പറയാനുണ്ടോ ഡെഫിനറ്റ്ലി ഈൽഡ് ഇല്ലായിരിക്കും അല്ലേ അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് ഇവരെ അഫക്റ്റ് ചെയ്യുന്നത് ഇനി ഇവരെ തുരത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എഗെയിൻ പെസ്റ്റിസൈഡ് എന്നുള്ള ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട് അതിലേതൊക്കെ വരും ഹെർബിസൈഡ്സ് വീഡിസൈഡ്സ് ഹെർബിസൈഡ്സ് എന്ന് വീഡിസൈഡ്സ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫംഗിസൈഡ്സ് ഫംഗസിനെ കൊല്ലുന്ന സൈഡ് എന്ന് വെച്ചാൽ കില്ലെന്നാണ് അർത്ഥം അപ്പം ഫംഗസിനെ കൊല്ലുന്ന ഫംഗിസൈഡ് ഇൻസെക്ടിനെ കൊല്ലുന്ന ഇൻസെക്ടിസൈഡ് വീടിനെ കൊല്ലുന്ന വീഡിസൈഡ് അല്ലെങ്കിൽ ഹെർബിസൈഡ് അത് ഹെർബേഷ്യസ് പ്ലാന്റ് അല്ലേ അങ്ങനെ അപ്പോൾ ഈ കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ പക്ഷേ എപ്പോഴും സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചടിയാവും എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും അല്ലെങ്കിൽ കെമിക്കൽ ഡാമേജസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഏറ്റവും നല്ലത് ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രോപ്പർ സീഡ് ബെഡ് പ്രിപ്പറേഷൻ സമ്മർ പ്ലോയിങ് നല്ല വെയിലിൽ എക്സ്പോസ് ചെയ്യാം സോയിലിനെ ഉഴുതുഴുതിടുക അപ്പോൾ അതിനകത്തുള്ള സ്പോറുകളും പ്ലാന്റിൻ്റെ സീഡ്ലിങ് എല്ലാം നശിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ പിന്നീട് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ പിന്നെ ക്രോപ്പ് റൊട്ടേഷനും ഇൻ്റർ ക്രോപ്പിംഗ് ഒക്കെ പരീക്ഷിച്ച് ഞാൻ പറഞ്ഞു ഒന്നിൽ നിന്നൊന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനും സഹായിക്കും ഇതൊക്കെയാണ് നമ്മൾ ക്രോപ്പ് പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചത് നന്നായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നെങ്കിൽ ആ ലൈക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട് ഫോർ മീ നിങ്ങൾക്കത് വലിയ കാര്യമൊന്നുമല്ല ഒരു ക്ലിക്ക് മാത്രമേ ഉള്ളൂ കമൻസ് തരുകയാണെങ്കിൽ എനിക്ക് നല്ലപോലെ ഫീഡ്ബാക്ക് കിട്ടും ചിലരെല്ലാം വളരെ കൃത്യമായിട്ട് അയക്കാറുണ്ട് എന്നാലും പലരും വാച്ച് ചെയ്താലും ഒന്ന് ലൈക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് സോ ഇഫ് യു ക്യാൻ ഡു സോ ദാറ്റ് ഇസ് റിയലി അപ്രീഷിയേറ്റീവ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ താങ്ക് യു ഫോർ വാച്ചിങ്